ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോടിന്റെ കുട്ടനാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങൾ ആരും ഹൗസ് ബോട്ടിന് വേണ്ടിയിട്ട് ആലപ്പുഴ വരെ പോകേണ്ട ആവശ്യമില്ല. നമ്മളെ കോഴിക്കോടന്നെ അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അകലാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കയാക്കിംഗ്, ഹൗസ് ബോട്ടിംഗ് അങ്ങനത്തെ ഫുൾ സെറ്റപ്പും കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ വീഡിയോയിലേക്ക് കിടക്കാം. അതെ, നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോടിന്റെ കുട്ടനാട് എന്ന് വിശേഷിക്കാവുന്ന കോഴിക്കോടിന്റെ സ്വന്തം അകലാപ്പുഴ എന്ന സ്ഥലത്താണ്. അകലാപ്പുഴ ടൂറിസം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 6 മാസം ആവുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് തോന്നുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ബോട്ടിംഗ് സർവീസ് ആണ് ഇവിടെ മെയിൻ. പെഡലിംഗ്, കയാക്കിംഗ്, ഹൗസ് ബോട്ട് എന്നിങ്ങനെ പല ആക്ടിവിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഒരു അടിപൊളി സ്ഥലം, ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ. അവിടെ ഒരു വ്യൂ ഒരു രക്ഷയല്ല, ഏത് കോർണറിലോട്ട് നോക്കിയാലും ഭയങ്കര വ്യൂ ആണ്. അപ്പോൾ നമ്മളൊരു ആലപ്പുഴ ഒക്കെ പോയാലുള്ള അതേ ഫീലാണ് ഇവിടെ വന്നാൽ നമുക്ക് കിട്ടുന്നത്. അതും നമുക്ക് കോഴിക്കോട്ടുകാർക്ക് സ്വന്തം, അങ്ങനെ തന്നെ പറയാം. ഇവിടെ വരാനുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടി ഭാഗമാണ്. അപ്പോൾ കൊയിലാണ്ടി കഴിഞ്ഞ് മുച്ചുകുന്ന് എന്ന ഏരിയ ആണ്. അപ്പോൾ അവിടെ തന്നെ അകലാപ്പുഴ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ബോർഡും ഹോർഡിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. താൻ സ്ഥലത്ത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ ഇവിടെ ലൊക്കേഷൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തേക്കാം. ഭയങ്കര വ്യൂ ആണ്, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ. നിങ്ങൾക്ക് നേരിട്ട് ഇത് ഫീല് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണം എന്തായാലും. ഇപ്പോൾ ഓണം വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് വന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇവിടെ പാർക്കിംഗ് ആണ്. അപ്പോൾ പാർക്കിംഗ് വെച്ചാൽ പല പല ഏരിയാസും അവൈലബിൾ ആണ്. അപ്പോൾ അത് കൂടാതെ തന്നെ പേ പാർക്കിങ്ങും ഇവിടെ ഉണ്ട്. അപ്പോൾ പാർക്കിങ്ങിനൊന്നും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പം അത്രയ്ക്ക് റഷ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ പേ പാർക്കിംഗ് അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതാ നമ്മൾ കയറാൻ പോവാണ്, ബോട്ടിലോട്ട് കയറാൻ പോവാണ്. അപ്പൊ നമ്മളിപ്പോ എടുത്തത് 20 പാസഞ്ചർ ബോട്ട് ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ മണിക്കൂറിനാണ് ചാർജ്. അപ്പൊ പെർ പേഴ്സൺ എന്നുള്ള ചാർജ് അല്ല. അപ്പം 1500 ആയിരുന്നു നമുക്ക് പെർ അവർ ഇവിടെ വന്നിരുന്നത്. ഇത് കൂടാതെ തന്നെ 30 പാസഞ്ചർ, 60 പാസഞ്ചർ എന്നുള്ള പല ബോട്ടുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോട്ട് സർവീസർ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു ഫാമിലി ഔട്ടിംഗ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാല് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു 1 ഡേ കൊണ്ട് നമുക്ക് അധികം യാത്ര ചെയ്യാതെ തന്നെ 1 ഡേ കൊണ്ട് നമുക്ക് തീരാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലം തന്നെ എന്ന് പറയാം. അപ്പോൾ ഫാമിലി കുട്ടികളായിട്ടും ഫ്രണ്ട്സിനായിട്ടും എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ, എൻഗേജ്മെൻറ്റ് പാർട്ടി, അങ്ങനെ പല ബർത്ത്ഡേ പാർട്ടി ഒക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം എന്തായാലും ബുക്ക് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്തോളൂ എന്തായാലും. ഇതൊന്നും കൂടാതെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിഷിങ് ചെയ്യണമെങ്കിൽ അതും ഇവിടെ നിങ്ങൾക്ക് സൗകര്യം ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫിഷിംഗ് എല്ലാം ഈവനിങ് ടൈമാണ്. അപ്പോൾ ഇവരുടെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 7 o'clock മുതൽ ഈവനിങ് 7 o'clock വരെയാണ്. അപ്പം ഫിഷിംഗ് എല്ലാം നിങ്ങൾക്ക് ബോട്ട് സർവീസ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ അവർ പറയും ഏത് ടൈമിലാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് തന്നെ ഫ്രഷ് ആയിട്ട് ഫിഷെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ പിടിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളൊരു സൗകര്യം ഇവർ ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. അപ്പം ടൈമിൻ്റെ കാര്യം ഒരിക്കലും മറക്കണ്ട. 7 to 7 ആണ്. അതിൻ്റെ ഉള്ളിലായിരിക്കണം ആക്ടിവിറ്റീസ് എല്ലാം. അപ്പം നിങ്ങൾ നല്ലൊരു ദിവസം തന്നെ പ്ലാൻ ചെയ്യാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫുഡിൻ്റെ ആണ്. അപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട, കാരണം ഫുഡ് സർവീസും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫുഡാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഇവരെ തന്നെ ആദ്യം തന്നെ വിളിച്ചിട്ട് അറേഞ്ച് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ഓർഡർ കൊടുക്കാം, നിങ്ങൾക്ക് ഈ ടൈപ്പ് ഫുഡാണ്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് സദ്യ ആയിരുന്നു. ഓണം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ സദ്യ ഓർഡർ ചെയ്തു. അപ്പം നല്ല സർവീസാണ്, ഹോംലി ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ള ബോട്ട് സർവീസിൻ്റെ ടീംസിൻ്റെ നമ്പറും കോൺടാക്ട് നമ്പറും എല്ലാം ഞങ്ങൾ ഇവിടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം. അതുപോലെ തന്നെ ലൊക്കേഷനും ഞങ്ങൾ ഇവിടെ താഴത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഒരു 1 ഡേ ഔട്ടിംഗ് മസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് ഇവിടെ പോയിക്കോളൂ. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ പറഞ്ഞു തരും. അപ്പോൾ ശരി ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.